ഹായ് ഓൾ റൂട്ട്സിന്റെ മറ്റൊരു വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് സ്കൈലാൻഡിനാണ്. സ്കൈലാൻഡ് നമ്മൾ ഒട്ടുമിക്ക പേർക്കൊക്കെ അറിയാം. നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ആൾക്കാർ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോൾ ആകാശത്ത് ഒരു പേപ്പർ പോലത്തെ സാധനം പുറത്തിടുകയില്ല. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ കിട്ടാലോ. അച്ഛന്മാരെ, നമുക്ക് ഇനി പരിപാടികൾ എടുക്കാം. ആവശ്യമുള്ള സാധനങ്ങള് ആ ഷീറ്റ് ചൈനീസ് പേപ്പർ ആണ്. ഇത് കടയിൽ ഒരു 3 രൂപ വില പേപ്പർ ആണ്. പിന്നെ ഒരു മെഴുകുതിരി, കെട്ടുകമ്പി, ഒരു ബോട്ടിൽ പശ. അപ്പൊ നമ്മളിവിടെ കെട്ടുകമ്പി എടുത്തിട്ട് 2 സൈസ് കെട്ടുകമ്പി എടുത്തിട്ടുണ്ട്. ഒന്ന് ഇത്തിരി വലുതും ഒന്ന് ചെറുതും. എന്നുവെച്ചാൽ വലുതാണെങ്കിലും തീരെ ലൈറ്റ് ആയിട്ടുള്ളതാണ്, വെയിറ്റ് വളരെ കുറവാണ്. നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വെയിറ്റ് കൂടെ എടുത്താൽ ലാൻഡ് ടൈം പൊന്തി പോകാൻ തടസ്സമാകും. പിന്നെ ഈ ചെറുത് നമ്മൾ ഈ മെഴുകുതിരിയിൽ പേപ്പർ മുക്കി ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്കിനി ഇതൊട്ടിക്കുന്ന പരിപാടി നടക്കാം. നമുക്ക് ഈ സൈഡും വഴി ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പശു തേക്കുമ്പം അടുത്തിരിക്കുന്ന പേപ്പർ നമ്മൾ ഒട്ടാൻ പാടില്ല. നമ്മൾ പറിച്ചെടുക്കുമ്പം ഓട് വിൽക്കും. ഓട് വന്നു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്ന് പൊങ്ങിപ്പോകാൻ ഭയങ്കര പാടില്ല. നമ്മൾ ആദ്യത്തെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഉണങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പം നമ്മൾ ഈ സെൻട്രി വരുന്ന നമ്മൾ രണ്ടാമത് വെക്കുന്നതിലാണ് ടോപ്പ് കവർ ചെയ്യാനുള്ള പേപ്പർ വെക്കുന്നത്. നമുക്കിത് ആദ്യം ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ മൂന്നാമത്തെ പേപ്പർ ഒട്ടിയിട്ട് നമുക്ക് ഈ ഇവിടുത്തെ കവർ ചെയ്യുന്ന പോർഷൻ ഒട്ടിക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ടോപ്പ് പോർഷൻ ഒട്ടിക്കാം. ഞാൻ പശ തേച്ചെടുക്കാം. നമ്മളെ ക്യാമറമാൻ ഒരു ഐഡിയ പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ നമ്മള് ടോപ്പ് പോർഷന്റെ ഒരു ഭാഗം ഒട്ടിച്ചു. ഇനി നമുക്ക് റൗണ്ട് ചെയ്ത് വരുമ്പം അടുത്ത ഭാഗം ഒട്ടിക്കാം. ഇപ്പൊ നമ്മള് നാലാമത്തെ ഷീറ്റും ഒട്ടിക്കുകയാണ്. നാലാമത്തെ ഷീറ്റ് അല്ല, അഞ്ചാമത്തെ ഷീറ്റ്. അപ്പൊ നമ്മൾ 4 ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ 2 എഡ്ജും നമ്മൾ ഒട്ടിച്ചു ഒട്ടിച്ചോളാം. അപ്പൊ നമുക്കിന് ഈ ടോപ്പ് പോർഷന്റെ 2-ാമത്തെ എൻഡ് കൂടെ ഒട്ടിക്കാം. നമ്മള് ഈ 2 മടക്ക് പാട്ടിന് ഒപ്പം വെക്കുക. എല്ലാവരും കറക്റ്റ് ആ ടോപ്പ് പോർഷൻ കറക്റ്റായിട്ട് വരും. എന്നിട്ട് നന്നായിട്ട് ഇച്ചിരി കയറ്റി ഈ പേപ്പറിനോട് കയറ്റി ഒട്ടിക്കുക. അപ്പൊ നമ്മള് ഇതിന്റെ ബേസായിട്ട് നമ്മൾ ആ കനം കുറഞ്ഞ കമ്പി വെച്ചൊന്ന് റൗണ്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ചെറിയ നൂൽക്കമ്പി ഇങ്ങനെ ക്രോസ് ഡയറക്ഷൻ ചെയ്തിട്ട് നമ്മൾ ആ സ്റ്റയറക്കത്ത് ഫ്യൂവർ നൂൽക്കമ്പി വെച്ച് കെട്ടിയെടുത്തു. ഇനി നമുക്കിത് ഫ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി ചെറുതായിട്ട് ചീറ്റി പോയായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിൽ നിന്നുള്ള വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. അതുവരെ ബൈ.
അത്രയും ലീവ് ഞാൻ സാധനം കത്തി അത്രയും ലീവ് ഉണ്ടാക്കുന്നു.